നമുക്ക് ഒരു നിമിഷം തലകളെ ഉണക്കാം, പ്രാർത്ഥിക്കാം. കർത്താവായ ദൈവമേ, നിൻ്റെ വചനത്തിൻ്റെ സാരങ്ങളെ കൃത്യമായി മനസ്സിലാക്കി അതിലടങ്ങിയിരിക്കുന്ന വെളിച്ചങ്ങളെ ഞങ്ങളുടെ ഹൃദയങ്ങളിലേക്ക് പകരുവാൻ തക്കവണ്ണം പരിജ്ഞാനത്തെ കവിയുന്ന ക്രിസ്തുവിൻ്റെ സ്നേഹത്തെ ഞങ്ങളുടെ ഹൃദയങ്ങളിൽ നിറയത്തക്കവണ്ണം ഞങ്ങൾ പ്രാപ്തരാകുവാൻ വേണ്ടി ഈ സമയം തിരുസന്നിധിയിൽ ഞങ്ങൾ തലകളെ ഉണക്കുന്നു. 2 തിമോത്തിയോസ് 3:14 പ്രകാരം പറയുന്നുണ്ട്, ക്രിസ്തുയേശുവിലുള്ള വിശ്വാസത്താൽ നിന്നെ രക്ഷയ്ക്ക് ജ്ഞാനിയാക്കുവാൻ മതിയായ തിരുവെഴുത്തുകളെ ബാല്യം മുതൽ അറിയുകയും അങ്ങനെ അറിയുകയും ചെയ്യുന്നതുകൊണ്ട് നീ പഠിച്ചും നിശ്ചയം പ്രാപിച്ചും ഇരിക്കുന്നതിൽ നിലനിൽക്കുക. എല്ലാ തിരുവെഴുത്തുകളും ദൈവശ്വാസീയമാകുന്നു. കർത്താവേ, തിരുവെഴുത്തുകൾ പഠിക്കുമ്പോൾ നിൻ്റെ ശ്വാസം ഞങ്ങളിലേക്ക് വീശുന്നതായിട്ട് ഞങ്ങൾക്ക് അനുഭവപ്പെടുവാൻ തക്കവണ്ണം ഇപ്പോൾ ഈ ജനത്തിൻ്റെ നടുവിൽ നിൻ്റെ സിംഹാസനത്തിൽ നീ ഇരുന്ന് ഞങ്ങൾക്ക് വേണ്ട വചനങ്ങൾ വചനമാകുന്ന യേശുവെ നീ പറഞ്ഞു തരണമേ. നീ പഠിപ്പിക്കുന്നതല്ലാതെ മറ്റൊന്നും ഗ്രഹിപ്പാനോ അറിയുവാനോ ഞങ്ങൾ ആഗ്രഹിക്കുന്നില്ല. അതുകൊണ്ട് പൂർണ്ണമായി നിന്നിൽ ആശ്രയിച്ചുകൊണ്ട് കടന്നു വന്നിരിക്കുന്ന ഈ ജനത്തെയും വചനം കേൾക്കുകയും പഠിപ്പിക്കുകയും അത് പരിപാലിക്കുകയും അതനുസരിക്കുകയും ചെയ്യത്തക്കവണ്ണം ഞങ്ങളെല്ലാവരെയും നീ പ്രാപ്തരാക്കുകയും ചെയ്യണമെന്ന് പ്രാർത്ഥിക്കുന്നു. വചനത്തെ ഹൃദയത്തിൽ സംഗ്രഹിച്ച് ജീവിതകാലം മുഴുവൻ വചനത്താൽ ജീവിച്ച ദൈവമാതാവിൻ്റെ മധ്യസ്ഥതയിലും ഞങ്ങൾ ആരെഴുതിയ ലേഖനം പഠിക്കുന്നുവോ ആ പരിശുദ്ധനായ പൗലോസ് ലിഹായുടെ മധ്യസ്ഥതയിലും അഭയം പ്രാപിച്ചുകൊണ്ട് ഈ സമയം തിരുസന്നിധിയിൽ ഞങ്ങളെ തന്നെ സമർപ്പിക്കുന്നു. ഞങ്ങളുടെ പ്രാർത്ഥനകളെ കേൾക്കണമേ. ആമേൻ. ദൈവതിരുനാമത്തിന് മഹത്വം. വീണ്ടും നമ്മൾ റോമർക്ക് എഴുതിയ ഈ ലേഖനത്തിൻ്റെ ജ്ഞാനമേറിയ വശങ്ങളിലേക്ക് നമ്മുടെ ശ്രദ്ധയെ വീണ്ടും തിരിക്കുകയാണ്. 9-ാം അധ്യായത്തിൻ്റെ തുടക്കഭാഗമാണ് നമ്മൾ കഴിഞ്ഞ ധ്യാനത്തിൽ ചിന്തിച്ചത്. കർത്താവിനോടുള്ള സ്നേഹത്തെ പ്രതി റോമിലെ സഭയിൽ 2 വിഭാഗീയത ഉണ്ടായപ്പോൾ അവരെ പരിശുദ്ധാത്മാവിൽ കൈകാര്യം ചെയ്ത പരിശുദ്ധനായ പൗലോസ് ലീഹായുടെ മർമ്മമേറിയ ഈ ലേഖനങ്ങൾ പഠിക്കുന്നത് തന്നെ വലിയ അനുഗ്രഹമാണ്. ഞാൻ എപ്പോഴും പറയുന്നത് പോലെ വീണ്ടും പറയുന്നു, ഒരു ക്രിസ്ത്യാനിയും റോമർക്കെഴുതിയ ലേഖനം മനസ്സിലാക്കാതെ മരിച്ചു പോകരുത്. ഇത് വലിയൊരു നഷ്ടമാണ്. അതിനുവേണ്ടി സമയം കണ്ടെത്തുകയും അതിനായിട്ട് ഇരുന്നു കൊടുക്കുകയും ചെയ്തെങ്കിൽ മാത്രമേ ഇതിൻ്റെ മർമ്മങ്ങൾ കർത്താവ് നമുക്ക് വെളിപ്പെടുത്തി തരികയുള്ളൂ. അതുകൊണ്ട് കടന്നു വന്നിരിക്കുന്ന നിങ്ങൾ ഏവരുമായുള്ളവർ നിങ്ങൾക്ക് ഭാഗ്യം എന്ന് പരിശുദ്ധാത്മാവ് സാക്ഷീകരിക്കുന്നു. നിങ്ങൾ ചിലവഴിക്കുന്ന സമയങ്ങൾ നിങ്ങൾക്ക് വിളവുള്ള പ്രതലങ്ങളായിട്ട് നിങ്ങളിലേക്ക് മടങ്ങി വരും. ഇശയ്യാവിൻ്റെ പുസ്തകത്തിൽ 55-ാം അധ്യായത്തിലൊരു വചനമുണ്ട്, യഹോവയെ കണ്ടെത്താവുന്ന കാലത്ത് അവനെ അന്വേഷിപ്പീൻ, അവനടുത്തിരിക്കുമ്പോൾ തന്നെ ദുഷ്ടൻ തൻ്റെ വഴിയും നീതികെട്ടവൻ തൻ്റെ വിചാരങ്ങളെയും വിട്ട് യഹോവയെങ്കിലേക്ക് തിരിയട്ടെ, അവനവനോട് കരുണ കാണിക്കും, അവൻ യഹോവയെങ്കിലേക്ക് തിരിയട്ടെ, അവൻ ധാരാളം ക്ഷമിക്കും. മഴയും ഹിമവും ആകാശത്തു നിന്ന് പെയ്യുകയും അത് അവിടേക്ക് മടങ്ങാതെ വിതപ്പാൻ വിത്തും തിന്മാൻ ആഹാരവും നൽകത്തക്കവണ്ണം ഭൂമിയെ നനച്ച് ഫലവത്താക്കി വിളയിക്കുന്നത് പോലെ എൻ്റെ വായിൽ നിന്നുള്ള എൻ്റെ വായിൽ നിന്ന് പുറപ്പെടുന്ന വചനവും ആകും. അത് വെറുതെ എൻ്റെ അടുക്കിലേക്ക് മടങ്ങി വരാതെ എനിക്കിഷ്ടമുള്ളത് നിവർത്തിക്കുകയും ഞാൻ ആഗ്രഹിക്കുന്ന കാര്യം സാധിപ്പിക്കുകയും ചെയ്യും. അതായത്, നമ്മൾ കേൾക്കുന്ന വചനങ്ങളൊന്നും വെറുതെ പോവുകയില്ല. വചനമാണ് ശക്തി. ശക്തിയുള്ള കാര്യം നമ്മുടെ വായിൽ കൂടി നമ്മൾ പുറത്തേക്ക് വിടുമ്പോൾ അത് അവിടെ വലിയൊരു ശബ്ദ ഊർജമായിട്ട് ഈ അന്തരീക്ഷത്തിൽ കിടക്കും. കർത്താവ് പറഞ്ഞിട്ടുള്ള വചനങ്ങൾ അത്രയ്ക്കും ശക്തിയുള്ളത് അന്ന് പറഞ്ഞത് ഇപ്പോഴും ഈ അന്തരീക്ഷ മണ്ഡലത്തിൽ വ്യാപരിക്കുന്നത് കൊണ്ടാണ് ആ ശക്തിയിൽ നിന്ന് നമ്മൾ ഊർജം പ്രാപിക്കുന്നത്.
അപ്പോൾ അതിനെയാണ് നമ്മൾ കേൾക്കുന്നതും ധ്യാനിക്കുന്നതും. അപ്പോൾ ആ ഒരു ബോധ്യത്തോടെ കർത്താവും പരിശുദ്ധനായ പൗലോസ്ലീഹായും പരിശുദ്ധ മാതാവിൻ്റെ സാന്നിധ്യത്തിൽ നമുക്ക് ഈ വചനങ്ങളെ ധ്യാനിക്കാം. അപ്പോൾ 9 ഒന്നും കൂടെ വായിച്ചു തുടങ്ങുകയാണ്. റോമർക്കെഴുതിയ ലേഖനം 9 ഞാൻ ക്രിസ്തുവിൽ സത്യം പറയുന്നു. അതായത് പൗലോസ്ലീഹ പറയുകയാണ്, ഞാൻ ഈ പറയാൻ പോകുന്നത് വളരെ പരമാർത്ഥമായ ഒരു കാര്യമാണ്. എന്താണ്? എനിക്ക് വലിയ ദുഃഖമുണ്ട് എന്ന് പൗലോസ്ലീഹ പറയുന്നതിൻ്റെ സാരാംശം നമ്മൾ പഠിച്ചു കഴിഞ്ഞതാണ്. ദുഃഖമുണ്ട് എന്ന് പറയുന്നതിൻ്റെ കാര്യം, ഇത്രയും ശ്രേഷ്ഠമായ കാര്യങ്ങൾ അടങ്ങിയിരിക്കുന്ന ദൈവിക ജ്ഞാനത്തിൻ്റെ പരിമളവാസന നിങ്ങളിലേക്ക് പകർന്നു തന്നിട്ടും നിങ്ങൾക്ക് ഇത് ഗ്രഹിക്കുവാൻ സാധിക്കാത്തതിൽ എനിക്ക് വലിയ ഭാരമുണ്ട് എന്ന് പൗലോസ്ലീഹ പറയുകയാണ്. ഇത് പറയുന്നത് ജാതികളോടാണ്. 9 തുടങ്ങുന്നത് ജാതികളോട് പറയുന്നത് പോലെയാണ്. ജഡപ്രകാരം എൻ്റെ ചാർച്ചക്കാരായ എൻ്റെ സഹോദരന്മാർക്ക് വേണ്ടി ഞാൻ തന്നെ ക്രിസ്തുവിനോട് വേർപെട്ട് ശാപഗ്രസ്തനാകുവാൻ ആഗ്രഹിക്കാമായിരുന്നു. കാര്യങ്ങളൊക്കെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചതാണ്. അതായത് ഞാൻ പരിച്ഛേദനയേറ്റവനാണെങ്കിലും പരിച്ഛേദന ഏൽക്കാത്തവനെ പോലെ ആയി നിങ്ങളുടെ ഇടയിൽ നിന്ന് കാണിച്ച് എല്ലാവരെയും ഇതിൻ്റെ മർമ്മം പഠിപ്പിച്ചു തരുവാൻ എനിക്ക് സാധിക്കുമായിരുന്നു. എന്നിട്ട് അവരോട് പറയുകയാണ്, ആരോട്? വിജാതീയരായി വന്ന ക്രിസ്ത്യാനികളോട് പൗലോസ്ലീഹ പറയുന്നതാണ്. അവർ ഇസ്രായേലിയർ. ആര്? യഹൂദന്മാരെക്കുറിച്ച് അവരോട് പറയുകയാണ്, അവർ ഇസ്രായേലിയരാണ്. പുത്രത്വവും രാജ്യത്വവും നിയമങ്ങളും ന്യായപ്രമാണവും ആരാധനയും വാഗ്ദത്തങ്ങളും അവർക്കുള്ളതാണ്. അത് നിങ്ങൾ മനസ്സിലാക്കണമെന്ന് അവരോട് പറയുകയാണ്. നിങ്ങൾ നിങ്ങളുടെ ന്യായപ്രമാണ സംബന്ധമായ കാര്യങ്ങളിൽ നിന്ന് സ്വാതന്ത്ര്യം പ്രാപിച്ചവരാണെന്ന് ഞാൻ പഠിപ്പിച്ചിരിക്കുമ്പോൾ, നിങ്ങളതിൽ സന്തോഷിക്കുമ്പോഴും, അവരെക്കാളിൽ ഞങ്ങൾ ഉയർന്നവരാണ് എന്നൊന്നും നിങ്ങൾ വിചാരിക്കരുത്. അവർക്ക് ചില പ്രിവിലേജസുകളുണ്ട്. അവർ ഇസ്രായേൽക്കാരാണ്. പുത്രത്വവും തേജസ്സും നിയമങ്ങളും ന്യായപ്രമാണവും ആരാധനയും വാഗ്ദത്തങ്ങളും അവർക്കുള്ളതാണ്. മാത്രമല്ല, ക്രിസ്തു വന്നത് ആരിൽ നിന്നാണ്? യഹൂദ പരമ്പരയിൽ നിന്നാണ്. അതുകൊണ്ട് അതൊക്കെ നിങ്ങൾ ഓർത്തുകൊള്ളണമെന്ന് അവരോട് പ്രബോധിപ്പിക്കുകയാണ്. പിതാക്കന്മാരും അവർക്കുള്ളവർ തന്നെ. ജഡപ്രകാരം ക്രിസ്തുവും അവരിൽ നിന്നല്ലോ ഉത്ഭവിച്ചത്. അവൻ സർവത്തിനും മീതെ ദൈവമായി എന്നേക്കും വാഴ്ത്തപ്പെട്ടവൻ ആമേൻ എന്ന് പറഞ്ഞിട്ട് അവിടെ നിർത്തുകയാണ്. അപ്പോൾ പൗലോസ്ലീഹ പൊതുവായി വീണ്ടും പറയുകയാണ്, ജഡപ്രകാരം അല്ല ദൈവസന്നിധിയിൽ ആര് നീതീകരിക്കപ്പെട്ടിരിക്കുന്നത്. അതുകൊണ്ട് ദൈവവചനത്തിന് എന്തെങ്കിലും കുഴപ്പമുണ്ടെന്നല്ല അതിനർത്ഥം. ഇതുവരെ കേട്ടതിൽ നിന്നും വളരെ വ്യത്യസ്തമായ ഒരു കാര്യം നിങ്ങൾ അറിഞ്ഞിരിക്കെ, പഴയതെല്ലാം ഒരു കാര്യവുമില്ലാത്തതാണ് എന്ന് നിങ്ങൾക്ക് തോന്നരുത്. ദൈവവചനം വൃഥാവായിപ്പോയി എന്നല്ല, ഇസ്രായേലിൽ നിന്ന് ഉത്ഭവിച്ചവനെല്ലാം ഇസ്രായേലിരെന്നും അബ്രഹാമിൻ്റെ സന്തതിയാകിയാൽ എല്ലാവരും മക്കൾ എന്നും വരികയില്ല. ദൈവവചനത്തിന് കുഴപ്പമുണ്ടായിട്ടല്ല, അബ്രഹാമിൻ്റെ സന്തതിയായി ജനിച്ചതുകൊണ്ട് മാത്രം അബ്രഹാമിൻ്റെ സന്തതി എന്ന് വിളിക്കപ്പെടുവാൻ സാധ്യമല്ല. ഇത് പൊതുവായിട്ടാണ് പറയുന്നത്. യഹൂദന്മാരും കേൾക്കുന്നുണ്ട്, വിജാതീയരും ഇത് മനസ്സിലാക്കുന്നുണ്ട്. യഹൂദന്മാർക്ക് മനസ്സിലാവണം, ഞങ്ങൾ അബ്രഹാമിൻ്റെ സന്തതികളാണ് എന്നുള്ള ആ ഒരു മനോഭാവത്തിൽ ഒരു അഹങ്കാരം അവർക്ക് തോന്നേണ്ട ആവശ്യമില്ല. കാരണം അബ്രഹാമിൻ്റെ സന്തതി ആയതുകൊണ്ട് എല്ലാവരും മക്കളെന്ന് വരികയില്ല. അതെങ്ങനെയാണ്? അതാണ് താഴോട്ട് പൗലോസ്ലീഹ സ്ഥാപിക്കാൻ ശ്രമിക്കുന്നത്. മനസ്സിലാവുന്നുണ്ടോ ഞാൻ പറയുന്നത്? അവർ വിചാരിച്ചിരിക്കുന്നത് ഞങ്ങൾ അബ്രഹാമിൻ്റെ സന്തതികളാണ്, അതുകൊണ്ട് ഞങ്ങൾക്കാണ് എല്ലാ അവകാശവും എന്ന് അവർ കരുതുമ്പോൾ പൗലോസ്ലീഹ പഠിപ്പിക്കുകയാണ്, അബ്രഹാമിൻ്റെ സന്തതിയൊക്കെയാണ്, കാര്യമൊക്കെ ശരിയാ, ദൈവിക വാഗ്ദത്ത പ്രകാരം അബ്രഹാമിൻ്റെ സന്തതിയായിട്ട് ജഡപ്രകാരം ജനിച്ചതുകൊണ്ട്, അങ്ങനെയാണ് അതിൻ്റെ അർത്ഥം. ജഡപ്രകാരം നിങ്ങൾ അതിനുള്ള അവകാശവാദം ഉന്നയിക്കുകയാണെങ്കിൽ അങ്ങനെ ജനിച്ചതുകൊണ്ട് മാത്രം സന്തതിയാവണമെന്നില്ല.
മറ്റവരോടെന്താ പറഞ്ഞത്? വിജാതീയരായ ക്രിസ്ത്യാനികളോട് എന്താ പറഞ്ഞത്? അവർ ഇസ്രായേൽക്കാരാണ്, പുത്രത്വം ന്യായപ്രമാണമൊക്കെ അവരുടേതാണ്, ക്രിസ്തു അവരിൽ നിന്നാണ് ജനിച്ചത്, ന്യായപ്രമാണമൊക്കെ അവരിൽ നിന്നാണ് ഉണ്ടായത് എന്ന് അവരോട് പറഞ്ഞിട്ട് ഇപ്പുറത്ത് എന്താ പറയുന്നത്? നിങ്ങൾ സന്തതിയൊക്കെ ആയിരിക്കാം, പക്ഷേ സന്തതി ആയതുകൊണ്ട് അങ്ങനെ ആവണമെന്നില്ല. അപ്പോൾ ഒരു വശത്ത് പൗലോസ്ലിയ ഒരു രീതിയിൽ ബാലൻസ് ചെയ്തിട്ട് അവരെ ഒന്ന് സമാധാനിപ്പിച്ചിട്ട് ഇപ്പുറത്ത് വന്നിട്ട് ഇവരോട് പറയുകയാണ്, നിങ്ങൾ എന്താണ് അബ്രഹാമിൻ്റെ സന്തതിയാകിയാൽ എല്ലാവരും മക്കളെന്ന് വരികയില്ല, അതെങ്ങനെയാണെന്നാണ് പൗലോസ്ലിഹ പഠിപ്പിക്കുവാൻ ശ്രമിക്കുന്നത്. ഇസഹാക്കിൽ ജനിക്കുന്നവർ നിന്റെ സന്തതി എന്ന് വിളിക്കപ്പെടും എന്നാണ് എഴുതിയിരിക്കുന്നത്. എവിടെയാണ് എഴുതിയിരിക്കുന്നത്? ഉൽപ്പത്തി പുസ്തകം 21:12 വായിച്ച്, ഉൽപ്പത്തി പുസ്തകം 21:12. എന്നാൽ ദൈവം അബ്രഹാമിനോട്, എല്ലാവരും കൂടെ അങ്ങ് വായിച്ചോ, ഇസ്ഹാക്കിൽ നിന്നുള്ളവരല്ലോ നിന്റെ സാക്ഷാ സന്തതി എന്ന് വിളിക്കപ്പെടുന്നത്. അത് ദൈവം അബ്രഹാമിനോട് പറഞ്ഞതാണ്. ഈ ഒരു വചനത്തിലാണ് യഹൂദന്മാർ കയറി പിടിച്ചിരിക്കുന്നത്. ഞങ്ങൾ ഇസ്ഹാക്കിൻ്റെ പരമ്പരയിലാണ്, അല്ലെങ്കിൽ അബ്രഹാമിൻ്റെ സന്തതികളാണ് എന്നുള്ള കാര്യത്തിലാണ് യഹൂദന്മാർ കയറി പിടിച്ചിരിക്കുന്നത്. അതേ വാക്യം തന്നെയാണ് പൗലോസ്ലിയ എടുത്ത് മറ്റൊരു രീതിയിൽ അവരെ പഠിപ്പിക്കുവാൻ ശ്രമിക്കുന്നത്. അപ്പോൾ അതിൻ്റെ അർത്ഥമോ പൗലോസ്ലിയ പഠിപ്പിക്കുകയാണ്, ഇവർ വിചാരിച്ചിരിക്കുന്നത് എന്താണ്? ഞങ്ങൾ ആ ജഡപ്രകാരമുള്ള സന്തതി പരമ്പരയുടെ അഭിമാനത്തിൽ ആയിരിക്കുന്നതുകൊണ്ട് എല്ലാ വാഗ്ദത്ത നിവൃത്തിയും ഞങ്ങൾക്കാണ് ആദ്യം അവകാശപ്പെട്ടത് എന്ന് വിചാരിച്ചിരിക്കുന്ന യഹൂദന്മാരോട് പൗലോസ്ലിയ പറയുകയാണ്, ഈ ഇസ്ഹാക്കിൽ ജനിക്കുന്നവർ നിന്റെ സന്തതി എന്ന് വിളിക്കപ്പെടും എന്ന് എഴുതിയിരിക്കുന്നതിൻ്റെ അർത്ഥം നിങ്ങൾ ഉദ്ദേശിക്കുന്നതല്ല. പിന്നെന്താണ്? ജഡപ്രകാരം ജനിച്ച മക്കളല്ല ദൈവത്തിൻ്റെ മക്കൾ, വാഗ്ദത്ത പ്രകാരം ജനിച്ച മക്കൾ അത്രേ സന്തതി എന്ന് എണ്ണിയിരിക്കുന്നു. ഇവിടെ ഒരു കാര്യം പഠിക്കണം. അബ്രഹാം തൻ്റെ വിശ്വാസം ഏറ്റുപറഞ്ഞത് രണ്ട് പ്രാവശ്യമാണ്. ഏറ്റുപറഞ്ഞത് എന്ന് പറഞ്ഞാൽ രണ്ടവസ്ഥയിലും അബ്രഹാം ദൈവത്തിൽ ആഴമായി വിശ്വസിച്ചു. രണ്ടവസ്ഥയിൽ എന്ന് പറഞ്ഞാൽ പരിച്ഛേദനയ്ക്ക് മുമ്പും പരിച്ഛേദനയേറ്റതിന് ശേഷവും. പറഞ്ഞുകൊണ്ട് വരുന്നത്, അബ്രഹാമിന് വിശ്വാസത്തിന് പരിച്ഛേദനയുമായി ബന്ധപ്പെട്ട് വിശ്വാസം കൂടുകയോ പരിച്ഛേദനയ്ക്ക് മുമ്പ് കുറഞ്ഞിരിക്കുകയോ ചെയ്തില്ല. അതായത് ഉൽപ്പത്തി പുസ്തകം 15:5-7 വാക്യങ്ങൾ ഒന്ന് ശ്രദ്ധിച്ചേ. ഉൽപ്പത്തി പുസ്തകം 15:5 വാക്യങ്ങൾ, പിന്നെ അവനെ പുറത്തു കൊണ്ട് ചെന്നു, നീ ആകാശത്തേക്ക് നോക്കുക, നക്ഷത്രങ്ങളെ എണ്ണുവാൻ കഴിയുമെങ്കിൽ എണ്ണുക എന്ന് കൽപ്പിച്ചു, നിന്റെ സന്തതി ഇങ്ങനെയാകും എന്ന് അവനോട് കൽപ്പിച്ചു. ആര്? ദൈവം അബ്രഹാമിനോട് കൽപ്പിക്കുകയാണ്, നിന്റെ സന്തതി ആകാശത്തിലേക്ക് നോക്കിയാൽ നക്ഷത്രങ്ങളെ നിങ്ങൾക്ക് എണ്ണുവാൻ കഴിയുമെങ്കിൽ എണ്ണുക, അത്രയ്ക്കും പെരുപ്പത്തോളം സന്തതി നിനക്കുണ്ടാകും എന്ന് യഹോവ കൽപ്പിക്കുന്നു. എന്നിട്ട് താഴോട്ട്, അവൻ യഹോവയിൽ വിശ്വസിച്ചു, അതവന് നീതിയായി കണക്കിട്ടു. ഇതെപ്പോഴാണ് സംഭവിക്കുന്നത്? ഇത് പരിശോധനയ്ക്ക് മുമ്പാണ് അല്ലേ? പരിശോധനയ്ക്ക് ശേഷമാണ് വരുന്നത്. അപ്പോൾ ദൈവം എന്തു പറഞ്ഞോ? അബ്രഹാം നോക്കുമ്പോൾ താൻ വയസ്സായി, വൃദ്ധനായി, ഭാര്യ സാറായിക 90 വയസ്സായി, ഇങ്ങനെയുള്ളൊരു അവസ്ഥയിൽ അബ്രഹാമിന് ഒരു കുഞ്ഞുണ്ടാകുക എന്ന് പറയുന്നത് അവിശ്വസനീയമായ കാര്യമാണ്. അബ്രഹാമിന് വിശ്വസിക്കുവാൻ സാധിക്കാത്ത ഒരു കാര്യം അബ്രഹാം അങ്ങ് വിശ്വസിക്കുകയാണ്. പിന്നീട് പരിച്ഛേദനയ്ക്ക് ശേഷമുള്ള കാലഘട്ടത്തിൽ നമ്മൾ വായിക്കുമ്പോൾ മനസ്സിലാകുന്ന മറ്റൊരു കാര്യം, സാറ വിശ്വസിക്കുന്നില്ല. സാറ മാറി നിന്ന് ചിരിച്ചു എന്നാണ് പറയുന്നത്. ഇത് ആ മൂന്ന് പുരുഷന്മാർ വന്ന്, ഞങ്ങൾ അടുത്ത വർഷം ഈ സമയം വരുമ്പോൾ നിനക്കൊരു സന്തതി ഉണ്ടാകും എന്ന് പരിച്ഛേദനയ്ക്ക് ശേഷം അബ്രഹാമിനോട് പറയുന്നത് സാറ പുറകിൽ നിന്ന് കേട്ടിട്ട് ചിരിച്ചു എന്ന് പറയുന്നുണ്ട്. അതുകൊണ്ടാണ് ഇസ്ഹാക്കിന് ആ പേരുണ്ടായത്. ഇസ്ഹാക്ക് എന്നുള്ള വാക്കിൻ്റെ അർത്ഥം
ചിരി എന്നാണ്. ഇതാണ് ഉൽപ്പത്തി പുസ്തകം 15-ാം അധ്യായം 5 മുതൽ 7 വരെയുള്ള ഭാഗത്തിൽ പരിച്ഛേദനയ്ക്ക് മുമ്പ് അബ്രഹാം വിശ്വസിച്ചു. ഇതാണ് അബ്രഹാമിന്റെ വിശ്വാസത്തിന്റെ പ്രത്യേകത. ദൈവം എന്ത് പറയുന്നു അത് അപ്പടിയേ വിശ്വസിക്കുകയാണ്. അതിനകത്ത് ഒരു മായമോ കലർപ്പോ സംശയമോ എങ്ങും അബ്രഹാം ഉയർത്തിയതായിട്ട് വേദപുസ്തകത്തിൽ എങ്ങും രേഖപ്പെടുത്തിയിട്ടില്ല. എവിടെയെങ്കിലും ദൈവത്തോട് അബ്രഹാം വാദിച്ചിട്ടുണ്ടെങ്കിൽ ഒരു പട്ടണത്തെ നശിപ്പിക്കുന്നതിൻ്റെ ഭാഗമായി ദൈവം തീരുമാനിക്കുമ്പോൾ ആ പട്ടണത്തിൽ 50 പേര് നീതിമാന്മാരുണ്ടെങ്കിൽ നശിപ്പിക്കാതിരിക്കാമോ, 45 പേരുണ്ടെങ്കിൽ നശിപ്പിക്കാതിരിക്കാമോ, അങ്ങനെ താഴോട്ട് താഴോട്ട് അന്ന് അവസാനം 5 പേരായി. ആ ഒരു കാര്യത്തിലല്ലാതെ ഒരു വാദം ദൈവവുമായിട്ട് അബ്രഹാം എങ്ങും ഉന്നയിച്ചിട്ടില്ല. അതേസമയം മോശ മുതലായ ദൈവീക ദാസന്മാരെല്ലാം ദൈവത്തോട് അവൻ്റെ കൽപ്പന അതങ്ങനെ വേണോ ഇങ്ങനെ വേണോ എന്നൊക്കെ സംശയാലുക്കളായിട്ട് ചിന്തിക്കുന്നുണ്ട്. എന്നാൽ അബ്രഹാം തൻ്റെ ജീവിതത്തിൽ ഉടനീളം എങ്ങും വിശ്വാസത്തിന് കോട്ടം വരുന്ന യാതൊരു കാര്യവും പറഞ്ഞിട്ടുമില്ല, ചെയ്തിട്ടുമില്ല. ഒരു കാര്യം പറയുക, അതങ്ങ് വിശ്വസിക്കുക, മകനെ ബലി തരണം, ആയിക്കോട്ടെ, ചോദ്യമൊന്നുമില്ല. എന്തിനാന്നോ, ഞാൻ അപ്പനല്ലേ, അവസാന കാലത്ത് എനിക്ക് കിട്ടിയൊരു കുഞ്ഞല്ലേ, ഒന്ന് ആലോചിച്ചു നോക്കിയത് എന്തുമ്പുരാനെ, വേറെ എന്തെങ്കിലും മാർഗമുണ്ടോ? ഒരു ചോദ്യവുമില്ല, ഒരു ഉത്തരവുമില്ല. ദൈവം പറഞ്ഞു, അത് ചെയ്യുന്നു. നീ എഴുന്നേറ്റ് ഞാൻ കാണിപ്പാനിരിക്കുന്ന ദേശത്തേക്ക് പുറപ്പെടുക. ഓ, ആയിക്കോട്ടെ. എങ്ങോട്ടെന്നറിയില്ല, അങ്ങ് പോവുകയാണ്. ഊരിൽ നിന്ന് ഹാരാനിൽ വന്നു, ഹാരാനിൽ നിന്ന് കനാൻ ദേശത്തേക്കുള്ള യാത്രയിൽ സംഭവിക്കാവുന്ന എല്ലാ വേദനകളും പ്രയാസങ്ങളും സംഭവിച്ചു. അതിൻ്റെ ഇടയ്ക്ക് കിട്ടിയ സമ്പത്തെല്ലാം ലോത്തിന് കൊടുക്കേണ്ടി വന്നു, പിന്നെ ലോത്തിനെ പോയി രക്ഷിക്കേണ്ടി വന്നു, മകനെ വില കൊടുക്കേണ്ടി വന്നു. ആ വേദനകളെല്ലാം താങ്ങുമ്പോഴും ദൈവത്തിന് അനിഷ്ടമായ ഒരു കാര്യം ചെയ്യുവാൻ അബ്രഹാം ഒരു കാലത്തും ഉദ്ദേശിച്ചിരുന്നില്ല, ഉദ്ദേശിച്ചിട്ടുമില്ല. അതുകൊണ്ട് തന്നെ യഹൂദന്മാരെ സംബന്ധിച്ചിടത്തോളം ഇത്രയും വലിയൊരു പിതാവ് അവർക്ക് വേറെ ഇല്ല. അബ്രഹാമിനെ തൊട്ട് കളിച്ചാൽ അവർ അവരുടെ രക്തം തിളയ്ക്കും. പറഞ്ഞു തന്നിട്ടുള്ളതാണ്, എങ്കിലും വീണ്ടും പറയുകയാണ്. അതുകൊണ്ടാണ് കർത്താവ് അബ്രഹാമിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ ഞാൻ അബ്രഹാമിന് മുമ്പേ ഉണ്ട് എന്ന് കർത്താവ് എവിടെയോ സൂചിപ്പിച്ചപ്പോൾ അവർക്ക് രക്തം തിളക്കുകയും തന്നിൽ വിശ്വസിച്ച യഹൂദന്മാർ കർത്താവിനെ കല്ലെറിയാൻ കല്ലെടുക്കുകയും ചെയ്തു. അത്രയ്ക്ക് തീക്ഷ്ണമായ ഒരു ബന്ധം യഹൂദൻ അബ്രഹാം ബന്ധത്തിലുണ്ട്. അവരുടെ പരമ്പരയുടെ ആദ്യ കണ്ണിയാണ് അബ്രഹാം എന്ന് പറയുന്നത്. ഇനിയും ഉൽപ്പത്തി പുസ്തകം 18-ാം അധ്യായം 10-ാം വാക്യം എടുക്കും. ഇതാ മൂന്ന് പുരുഷന്മാരെ അബ്രഹാം സ്വീകരിച്ച് അവരെ അതിഥി സൽക്കാരമൊക്കെ നടത്തി അവരെ ശുശ്രൂഷിച്ച് വന്നപ്പോൾ അവർ കൊടുക്കുന്ന വാഗ്ദാനമാണ്. എന്നോട് വായിച്ചേ, ഒരാണ്ട് കഴിഞ്ഞിട്ട് ഞാൻ നിന്റെ അടുക്കൽ മടങ്ങി വരും, അപ്പോൾ എൻ്റെ ഭാര്യ സാറായിക്ക് ഒരു മകൻ ഉണ്ടാകും എന്ന് അവൻ പറഞ്ഞു. സാറ കൂടാരവാതിക്കൽ അവൻ്റെ പിൻവശത്ത് കേട്ടുകൊണ്ട് നിന്നു. എന്നാൽ അബ്രഹാമും സാറായും വയസ്സ് ചെന്ന് വൃദ്ധന്മാരായിരുന്നു. സ്ത്രീകൾക്കുള്ള പതിവ് സാറായ്ക്ക് നിന്നുപോയിരുന്നു. ആകയാൽ സാറ ഉള്ളുകൊണ്ട് ചിരിച്ചു, വൃദ്ധയായിരിക്കുന്ന എനിക്ക് സുഖഭോഗം ഉണ്ടാകുമോ, എൻ്റെ ഭർത്താവ് വൃദ്ധനായിരിക്കുന്നു എന്ന് പറഞ്ഞു. യഹോവ അബ്രഹാമിനോട്, വൃദ്ധയായി ഞാൻ പ്രസവിക്കുന്നത് വാസ്തവമോ എന്ന് പറഞ്ഞു. സാറ ചിരിച്ചത് എന്ത്? യഹോവയാൽ കഴിയാത്ത കാര്യമുണ്ടോ? ഒരാണ്ട് കഴിഞ്ഞിട്ട് ഈ സമയമാകുമ്പോൾ ഞാൻ നിന്റെ അടുക്കൽ മടങ്ങി വരും, സാറായ്ക്ക് ഒരു മകനുണ്ടാകും എന്ന് അരുളി ചെയ്തു. സാറ ഭയപ്പെട്ടു, ഇല്ല, ഞാൻ ചിരിച്ചില്ല എന്ന് പറഞ്ഞു. അങ്ങനെയല്ല, നീ ചിരിച്ചു എന്ന് അവൻ അരുളി ചെയ്തു. ഇത് സാറായുടെ ഒരു അവിശ്വാസത്തെയും അബ്രഹാം എന്ത് കേട്ടാലും ദൈവം എന്ത് പറയുന്നോ അത് അപ്പടി വിശ്വസിക്കും. എൻ്റെ ബലഹീനതയോ എൻ്റെ ശക്തിക്കുറവോ എൻ്റെ അവസ്ഥയോ ഒന്നും അബ്രഹാമിന് വിഷയമല്ല. അപ്പോൾ ഞാൻ പറഞ്ഞുകൊണ്ട് വന്നത്, പരിച്ഛേദനയ്ക്ക് മുമ്പും അബ്രഹാം ദൈവത്തിൽ വിശ്വസിച്ചു, പരിച്ഛേദനയ്ക്ക് ശേഷവും അബ്രഹാം ദൈവത്തിൽ വിശ്വസിച്ചു എന്ന് പറഞ്ഞാൽ അതിൻ്റെ മറ്റൊരർത്ഥം, പരിച്ഛേദനയ്ക്ക് മുമ്പ് അബ്രഹാം വിശ്വസിച്ചത് ബഹുജാതികൾക്ക് പിതാവായിരിക്കത്തക്കവണ്ണം, പരിച്ഛേദനയ്ക്ക് ശേഷം അബ്രഹാം വിശ്വസിച്ചത് യഹൂദന്മാരെ പ്രതിനിധീകരിച്ചു. മനസ്സിലാവുന്നുണ്ട് ആ വ്യത്യാസം? പരിശോധനയ്ക്ക് മുമ്പ് അബ്രഹാം വിശ്വസിക്കുന്നത് എല്ലാവർക്കും വേണ്ടി, അതായത് നമുക്ക് വേണ്ടി, എനിക്ക് വേണ്ടി, നിങ്ങൾക്ക് വേണ്ടി, നമ്മളെല്ലാം ജാതികളായിരുന്നു. അബ്രഹാം നമ്മളുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നത് അങ്ങനെയാണ്. നമുക്ക് അബ്രഹാമിനോട് സ്നേഹം തോന്നേണ്ടത് അങ്ങനെയാണ്. ഈ പരിശോധനയ്ക്ക് മുമ്പുള്ള കാലത്തിൽ ദൈവം അബ്രഹാമിനെ വിശ്വസിച്ച ആ വാഗ്ദത്ത വിശ്വാസ
രീതി അന്ന് അബ്രഹാം എടുത്തില്ലായിരുന്നുവെങ്കിൽ ഇന്ന് നമ്മൾ വിശ്വാസത്തിൽ നീതീകരിക്കപ്പെടില്ലായിരുന്നു. വിശ്വാസത്താലുള്ള നീതീകരണമാണല്ലോ റോമർക്കെഴുതിയ ലേഖനം മുഴുവൻ പറയുന്നത്. പക്ഷെ യഹൂദന്മാർക്ക് സംഭവിച്ചത്, ഇതേ വിശ്വാസം യഹൂദന്മാർക്ക് അബ്രഹാം കൈമാറി കൊടുത്തു. പക്ഷേ അവരെന്ത് ചെയ്തു? അതാ താഴോട്ട് പറയുന്നത്, അവർ ഈ പ്രവൃത്തിയിലേക്ക് ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ തുടങ്ങി. അതായത് ന്യായപ്രമാണം അനുഷ്ഠിക്കുന്ന കാര്യത്തിൽ പൂർത്തീകരണം സംഭവിച്ചില്ലെങ്കിൽ വിശ്വാസത്തിന് പ്രാധാന്യമില്ല എന്ന് അവർ ചിന്തിച്ചു തുടങ്ങി. അപ്പം ഇനി റോമർ കെഴുതിയ ലേഖനത്തിലേക്ക് വന്നേ, 9:8 അതിൻ്റെ അർത്ഥമോ, ജഡപ്രകാരം ജനിച്ച മക്കളല്ല ദൈവത്തിൻ്റെ മക്കൾ, വാഗ്നത്തപ്രകാരം ജനിച്ച മക്കളെ എത്രയേ സന്തതി എന്ന് എണ്ണുന്നു. വാഗ്നത്തപ്രകാരം ലഭിച്ച മക്കളെ അത്രേ സന്തതി എന്നെണ്ണുന്നു. അപ്പം ആരൊക്കെയാണ് സന്തതികൾ? വാഗ്നത്തപ്രകാരം ജനിച്ച മക്കളെ അത്രയേ സന്തതികൾ എണ്ണുന്നു എന്ന് പറഞ്ഞാൽ യഹൂദനും സന്തതിയാണ്, വിജാതീയനും സന്തതിയാണ്. കാരണം അബ്രഹാം വിശ്വസിച്ചത് പരിച്ഛേദനയ്ക്ക് മുമ്പ് വിജാതിയർക്ക് വേണ്ടിയും പരിച്ഛേദനയ്ക്ക് ശേഷം യഹൂദിന് വേണ്ടിയാണ്. അപ്പം വാഗ്നത്വപരമായിട്ട് ചിന്തിക്കുമ്പോൾ യഹൂദന്മാരും സന്തതികളാണ്, വിജാതീയരും സന്തതികളാണ്. പക്ഷേ പ്രവൃത്തി കേന്ദ്രീകരിച്ച് മാത്രം വിശ്വസിച്ചാൽ അവർ മാത്രമേ സന്തതിയുള്ളൂ എന്ന് നിങ്ങൾ പറയുന്നത് ശരിയല്ല എന്ന് അബ്രഹാം പൗലോസ് ലീഹ പഠിപ്പിക്കുകയാണ്. ഇനി അതിൻ്റെ എക്സ്പ്ലനേഷൻസ് ആണ് താഴോട്ട് വരുന്നത്. 9 ഈ സമയത്തേക്ക് ഞാൻ വരും, അപ്പോൾ സാറായിക്ക് ഒരു മകനുണ്ടാവും. 18:10 ഉൽപ്പത്തി, അതാണ് നമ്മൾ ഇപ്പം വായിച്ചത് അല്ലേ. ഈ മൂന്ന് പുരുഷന്മാർ, ദൈവപുരുഷന്മാർ, അതിനെ പിതാക്കന്മാർ തൃത്വത്തോടൊക്കെ ഉപമിച്ചിട്ടുണ്ട്. അത് അതിഥി സൽക്കാരം നടത്തിയ മൂന്ന് അതിഥികളാണ്, അവരെ ഉപമിച്ചിരിക്കുകയാണ്. അത് തൃത്വമാണെന്നോ, അത് ദൈവമാണെന്നല്ല അതിൻ്റെ അർത്ഥം. ആ തൃത്വത്തിൻ്റെ ഒരു ദൃഷ്ടാന്തമായി പിതാക്കന്മാർ അതിനെ വ്യാഖ്യാനിച്ചിട്ടുണ്ട്. അത് തൃത്വമാണെന്നല്ല, ആ സമ്പൂർണതയിൽ അത് തൃത്വമാണെന്ന് അല്ല അതിൻ്റെ അർത്ഥം. മറിച്ച് തൃത്വത്തിൻ്റെ ദൃഷ്ടാന്തമായി അബ്രഹാമിൻ്റെ അടുത്ത് വന്ന ഈ അതിഥികളെ അബ്രഹാം സൽക്കരിച്ചതിനാൽ ആ അതിഥികൾ മുഖാന്തരം പിതൃ പരിശുദ്ധാത്മാവാം ദൈവം ആ വാഗ്ദത്തം കൊടുത്ത് അബ്രഹാമിന് യഹൂദന്മാരിലും വാഗ്ദത്ത നിവൃത്തിയുണ്ട് എന്ന് സമർത്ഥിക്കുകയാണ്. യഹൂദന്മാരിലും എന്ന് പറയാൻ കാര്യം എന്താ? ഈ മൂന്ന് പുരുഷന്മാർ വന്നത് പരിച്ഛേദനയ്ക്ക് ശേഷമാണ്. ആദ്യത്തെ വാഗ്ദത്തം നടത്തിയത് പരിച്ഛേദനയ്ക്ക് മുമ്പാണ്. അപ്പോൾ ഈ സമയത്തേക്ക് ഞാൻ വരും, അപ്പോൾ സാറായിക്ക് ഒരു മകൻ ഉണ്ടാകും എന്നല്ലോ വാഗ്ദത്ത വചനം. അത്രയുമല്ല, റിബേക്കായും നമ്മുടെ പിതാവായ ഇസഹാക്ക് എന്ന ഏകനാൽ ഗർഭം ധരിച്ചു. കുട്ടികൾ ജനിക്കുകയോ ഗുണമാകട്ടെ ദോഷമാകട്ടെ ഒന്നും പ്രവർത്തിക്കുകയോ ചെയ്യും മുമ്പേ തിരഞ്ഞെടുപ്പിൻ പ്രകാരമുള്ള ദൈവനിർണയം പ്രവൃത്തികൾ നിമിത്തമല്ല വിളിച്ചവൻ്റെ ഇഷ്ടം നിമിത്തം തന്നെ വരേണ്ടതിന്. അതായത് ഈ പറയുന്നത് മനസ്സിലാവുന്നുണ്ടോ? അതായത് പൗലോസ് ലീഹ സ്ഥാപിക്കുകയാണ്, ഇതിന് നിങ്ങൾ ദൈവത്തെ ചോദ്യം ചെയ്യേണ്ട ആവശ്യമില്ല. അത് ദൈവത്തിൻ്റെ ഇഷ്ടമാണ്. ജാതികൾക്കും ദൈവത്തിൻ്റെ വാഗ്ദത്ത നിവൃത്തി പ്രാപിക്കുവാനുള്ള അവകാശവും അനുഗ്രഹവും കൊടുക്കുന്നത് നിങ്ങളിത് ചോദ്യം ചെയ്യേണ്ട ആവശ്യമില്ല. ഇതിപ്പം റോമാക്കാരോടാണ്, റോമയിലുള്ള സഭയോടാണ് പൗലോസ് ലീഹ പറയുന്നതെന്ന് ഓർക്കണം. ഉൽപ്പത്തിയിൽ കടക്കരുത്, റോമയിലുള്ള സഭാമക്കളോട് പൗലോസ് ലീഹ പഠിപ്പിക്കുകയാണ്, ഈ ജാതികളിൽ ദൈവകൃപ വർഷിക്കുന്നത് കണ്ടിട്ട് നിങ്ങൾ അസൂയപ്പെടേണ്ട കാര്യമില്ല. നിങ്ങൾക്കുള്ളതുപോലെ തന്നെ അവർക്കും ദൈവത്തിൻ്റെ കൃപ വർഷിക്കുവാൻ ദൈവം കനിഞ്ഞെങ്കിൽ നിങ്ങൾ ദൈവത്തെ ചോദ്യം ചെയ്യുവാൻ ആരാകുന്നു? താഴോട്ട് പറയുന്നുണ്ട്, 11 കുട്ടികൾ ജനിക്കുകയോ ഗുണമാട്ടെ ദോഷമാട്ടെ ഒന്നും പ്രവർത്തിക്കുകയോ ചെയ്യും മുമ്പേ തിരഞ്ഞെടുപ്പിൻ പ്രകാരമുള്ള ദൈവനിർണയം പ്രവൃത്തികൾ നിമിത്തമല്ല വിളിച്ചവൻ്റെ ഇഷ്ടം നിമിത്തം അത്രേ വരേണ്ടതിന്. അതായത് നമ്മൾ ജനിക്കുന്നതിന് മുമ്പേ നമ്മളെപ്പറ്റിയുള്ള ദൈവനിർണയം അവിടെയുണ്ട്. അതിൽ ദൈവം ചില തീരുമാനങ്ങൾ എടുക്കുന്നതിനെ നമ്മൾ ചോദ്യം ചെയ്ത് സയൻറ്റിഫിക്കായിട്ടൊക്കെ വ്യാഖ്യാനിക്കാൻ പോയാൽ എങ്ങും ഉത്തരം ലഭിക്കുകയില്ല. അതുകൊണ്ടാണ് പൗലോസ് ലീഹ പറയുന്നത്, അതുകൊണ്ട് അങ്ങനെ വരേണ്ടതിന് മൂത്തവൻ ഇളയവനെ സേവിക്കും. എവിടെയെങ്കിലും നടക്കുന്ന കാര്യമാണോ?
അതൊരു ദൈവനിശ്ചയമാണത്. മൂത്തവൻ ഇളയവനെ സേവിക്കേണ്ട ആവശ്യമില്ല, അതാണ് പൗലോസ്ലിയ പറയുന്നത്. പക്ഷേ ഇവിടെ അങ്ങനെ സേവിച്ചു, സേവിക്കേണ്ടി വന്നു. അത് ആരുടെ തീരുമാനപ്രകാരമാണ്? അത് ദൈവത്തിൻ്റെ തീരുമാനമാണ്. ആ തീരുമാനത്തെ നിങ്ങൾ ചോദ്യം ചെയ്യേണ്ട. കാരണം താഴോട്ട് പിന്നെ പറയുന്നുണ്ട്, എനിക്ക് കരുണ തോന്നുന്നവനോട് കരുണ തോന്നും. അങ്ങനെയാണ്. അതുകൊണ്ട് പൗലോസ്ലിഹ സ്ഥാപിച്ചുകൊണ്ട് വരുന്ന പ്രധാന കാര്യം, ജാതികൾക്ക് കൃപ ലഭിച്ചുവെങ്കിൽ നിങ്ങൾ അതിനകത്ത് ഭാരപ്പെടണ്ട, അവർക്കൊരു പ്രയാസമായി. ഞങ്ങളുടെ അതേ അവകാശവും അതേ ഓഹരിയും ജാതികൾക്കും കിട്ടുകയാണ്. കർത്താവ് അതിന് ചേർന്നിട്ടുള്ള ഒരു ഉദാഹരണം പറഞ്ഞിട്ടുണ്ട്. അതായത്, സ്വർഗരാജ്യത്തിൽ വേലയ്ക്ക് വിളിച്ച ആൾക്കാർ, രാവിലെ വന്നവരുണ്ട്, 3 മണി സമയമായപ്പോൾ കുറേ പേരെ വിളിച്ചു, അവരും വന്നു. 6 മണിക്കും കുറേ പേരെ വിളിച്ചു, അവർ വന്നു. 9 മണിക്കും കുറേ പേരെ വിളിച്ചു, അവരും വന്നു. വേല ചെയ്തു, എല്ലാവരും ചെയ്ത വേലയൊന്നാണ്. പക്ഷെ രാവിലെ തൊട്ട് അധ്വാനിച്ചവനും അവസാന നിമിഷത്തിൽ വന്നവനും 1 ദിനാർ ഒറ്റക്കൂലിയാണ്. ഇന്ന് നീ എൻ്റെയോടുകൂടി പറദീസയിലിരിക്കും. അത്രയും നാളും കൊലപാതകവും കള്ളത്തരവും കൊണ്ട് നടന്നവൻ ആ സ്പോട്ടിൽ പറദീസയിൽ കയറി. ഞാൻ ജനിച്ചപ്പം തൊട്ട് എൻ്റെ കർത്താവ് നിനക്ക് വേണ്ടി ജീവിക്കുമായിരുന്നല്ലോ എന്ന് ഞാൻ പരിഭവിക്കേണ്ട ആവശ്യമില്ല. നിനക്കുള്ള നിനക്ക് കിട്ടിയോ? കിട്ടിയെങ്കിൽ അതിൽ സന്തോഷിച്ചുകൊള്ളുക. മറ്റവന് കൊടുക്കേണ്ടത് ഞാൻ കൊടുക്കും. അതിനകത്തോട്ട് നീ തലയിടുന്നത് എന്തിനാണ് എന്ന് കർത്താവ് ചോദിക്കുന്നുണ്ട് അല്ലേ? അങ്ങനെയാണ്. മുടിയനായ പുത്രൻ്റെ ഓമയിലും ഈ ഒരു സാരാംശം കിടപ്പുണ്ട്. മകൻ തിരിച്ചു വന്നപ്പോൾ മൂത്തവനൊരു പ്രയാസം. അപ്പം അതിനുള്ള പ്രതിഫലം എന്താണ്? ആ മൂത്തവനോട് ദൈവം പറയുന്നത് എന്താണ്? കർത്താവ് പറയുന്നത് എന്താണ്? ഞാൻ എപ്പോഴും നിന്റെ കൂടെ ഉണ്ടായിരുന്നില്ലേ, നീ എപ്പോഴും എൻ്റെ കൂടെ ഉണ്ടായിരുന്നില്ലേ, അതിലും വലിയ പ്രതിഫലമുണ്ടോ? അവൻ അത് കിട്ടിയില്ലല്ലോ. ആ രീതിയിലാണ് അതിനെ കാണേണ്ടത്. പ്രതിഫലം മെറ്റീരിയലിസ്റ്റിക്കായിട്ട് മാറുമ്പോഴാണ് നമുക്ക് വിഷമമുണ്ടാകുന്നത്. എൻ്റെ പ്രതിഫലം കർത്താവാകുന്നു, എൻ്റെ അവകാശത്തിൻ്റെയും പാനപാത്രത്തിൻ്റെയും ഓഹരി യഹോവയത്രേ. ഇതറിയുന്നവന് വിഷമമില്ല, ഇതറിയാത്തവനാണ് വിഷമം. ദൈവരാജ്യത്തിൻ്റെ വേലയിൽ പ്രതിഫലം മെറ്റീരിയലിസ്റ്റിക്കായിട്ട് നേടണമെന്ന് ആഗ്രഹിക്കുന്നവരെല്ലാം വിഷമിച്ചു പോകും. ഒരു കൺവെൻഷൻ പ്രസംഗിക്കാൻ പോയി, അല്ലെങ്കിൽ ഒരു കുർബാനയെല്ലാം പോയി, അല്ലെങ്കിൽ പ്രാർത്ഥനയോഗത്തിൽ പ്രസംഗിച്ചു. പ്രസംഗിച്ചു കഴിയുമ്പോൾ എനിക്കുള്ള കൂലിയാണ് എൻ്റെ മനസ്സിൽ ലക്ഷ്യമെങ്കിൽ നിരാശയായിരിക്കും പ്രതിഫലം. ചിലപ്പം കൂലിയൊക്കെ കിട്ടുമായിരിക്കാം. ഇതൊന്നും പ്രതീക്ഷിക്കരുത് നമ്മൾ. ഇത് ദൈവത്തിൻ്റെ വേല ഞാൻ ചെയ്തു, ദൈവവചനം ഒരുത്തിന് കൊടുത്തു, അതിൽ സന്തോഷിക്കുക. എൻ്റെ അപ്പൻ്റെ ഭവനത്തിൽ ഞാൻ ആയിരുന്നു, അതിൽ സന്തോഷിക്കുമ്പോഴാണ് നമുക്ക് പ്രതിഫലം കിട്ടുന്നത്. അതായിരിക്കണം നിൻ്റെ പ്രതിഫലം. അങ്ങനെയാണെങ്കിൽ രാവിലെ വന്നവന് കൂടുതൽ കിട്ടിയില്ലേ? വൈകിട്ട് വന്നവൻ അത്ര നേരം അപ്പൻ്റെ കൂടെ ഉണ്ടായിരുന്നോ? അതായത്, അപ്പൻ്റെ സന്തോഷത്തിൽ പങ്കുചേരുവാനുള്ള ഭാഗ്യം എനിക്ക് രാവിലെ മുതലേ ഉണ്ടായി, ഇവന് 11 മണിക്കൂറിലേ കിട്ടിയുള്ളൂ എന്ന് നമ്മൾ കണ്ടു കഴിഞ്ഞാൽ ദൈവീക സന്തോഷത്തിൽ ആനന്ദിക്കുന്നതാണ് ഏറ്റവും വലിയ പ്രതിഫലം എന്ന് നമ്മൾ മനസ്സിലാക്കും. മെറ്റീരിയലിസ്റ്റിക് കാര്യങ്ങൾ ദൈവം മുമ്പേ അവൻ്റെ രാജ്യവും നീതി അന്വേഷിക്കുന്നവർക്ക് ഭാഗമായിട്ട് അതിൻ്റെ കൂടെ കൊടുക്കുന്നതാണ്. മുമ്പേ അവൻ്റെ രാജ്യം നീതി അന്വേഷിപ്പീൻ, അതോടുകൂടെ സകലതും കിട്ടും. ഇന്നങ്ങനെ ഒരു കോൺസെപ്റ്റേ ഇല്ല. സകലതും കിട്ടാൻ വേണ്ടി ആണ് നമ്മൾ രാജ്യവും നീതി അന്വേഷിക്കുന്നത് അല്ലയോ? സകലതും നമുക്ക് ലഭിക്കാൻ വേണ്ടി, എൻട്രൻസ് കിട്ടാൻ വേണ്ടി, അല്ലെങ്കിൽ ജോലി കിട്ടാൻ വേണ്ടി, രോഗം മാറാൻ വേണ്ടി, വിദേശത്ത് പോകാൻ വേണ്ടി, നമ്മുടെ കാര്യങ്ങളെല്ലാം ക്രമമായി നടക്കാൻ വേണ്ടി, കല്യാണം നടക്കുവാൻ വേണ്ടി, വീട് പണി നടക്കുവാൻ വേണ്ടി, അതൊന്നും വേണ്ടെന്നല്ല. അതിനൊക്കെ പ്രാർത്ഥിക്കണം, പ്രാർത്ഥിക്കേണ്ട എന്നൊന്നുമില്ല. പക്ഷേ പ്രധാന സ്ഥാനം ഏതിനാണ്? മുമ്പേ അവൻ്റെ രാജ്യവും നീതിയും നിൻ്റെ കയ്യിലുണ്ടോ? എങ്കിൽ ഇത് പുറമേ സാവധാനം നമ്മളിലേക്ക് വന്ന് ചേർന്നുകൊള്ളും. നമ്മളതിനെപ്പറ്റി വ്യാകുലരാകേണ്ട ആവശ്യമേ ഇല്ല.